ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുതുവത്സരമാണ്, ചിങ്ങമാസം 1-ാം തീയതിയാണ്. എൻ്റെ എല്ലാ യൂട്യൂബ് സുഹൃത്തുക്കൾക്കും വളരെ ഐശ്വര്യസമ്പൂർണമായ ഒരു പുതുവത്സരം ആശംസിക്കുകയാണ്. എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നും എല്ലാ അഭിവൃദ്ധിയും എല്ലാവർക്കും ലഭിക്കട്ടെ എന്നും സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടമാകുന്നുണ്ട്, വളരെയധികം ആൾക്കാർ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിലുള്ള നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുകയാണ്. നമ്മളിന്ന് പുതിയൊരു വിഷയവുമായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ നക്ഷത്രങ്ങളുടെയൊക്കെ സ്വഭാവങ്ങളും അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെയായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് വേറൊരു സബ്ജക്റ്റ്, ഈ ജന്മദിനം ഓരോരുത്തരുടെയും എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ള ഒരു വിഷയം നമുക്ക് ചിന്തിക്കാം. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങളുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. അവർ ഈ ജനിച്ച സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ, സുഹൃത്തുക്കൾ, ഇതൊക്കെ ചില ചില കാര്യങ്ങളാണ്. നമ്മുടെ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന പല പല പ്രശ്നങ്ങളും ഈ ചുറ്റുപാടുകളിൽ നിന്നുണ്ടായതിൻ്റെയൊക്കെ പിന്നിലുണ്ടാവാം എന്നാണ് പറയുക. എന്നാൽ ചില അടിസ്ഥാന സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ചില ഘടകങ്ങളും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ ജന്മദിനത്തിൻ്റെ സ്വാധീനം ഒരു വ്യക്തിയുടെ സ്വഭാവ നിർണയത്തിൽ വളരെ പ്രധാനമായ ഒരു ഘടകമാണെന്ന് പറയപ്പെടുന്നു. ഓരോ വ്യക്തിയുടെയും പൊതു സ്വഭാവം ജന്മദിനത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും എന്നാണ് പറയപ്പെടുക. ഈ ഞായറാഴ്ച ജനിച്ച ആൾക്കാർ സൂര്യദേവന് പ്രാധാന്യമുള്ള ദിവസത്തിലാണ് ജനിക്കുന്നത്. അതിനാൽ എല്ലാ കാര്യങ്ങളിലും ശോഭിക്കുന്നവരാണ് ഈ കൂട്ടർ. എല്ലായിടത്തും ഒന്നാമതെത്താനായിട്ട് ശ്രമിക്കുന്നവരുമാണ് ഇവർ. അതിനുവേണ്ടി എത്ര വേണമെങ്കിലും പരിശ്രമിക്കാൻ ഈ ഞായറാഴ്ച ജനിച്ച ആൾക്കാർക്ക് ഒരു മനസ്സുണ്ടായിരിക്കും എന്ന് പറയണം. തങ്ങളുടെ ലക്ഷ്യത്തിനായിട്ട് പരിശ്രമിക്കുന്നവർ അതിന് മുന്നിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും നിഷ്പ്രയാസമായിട്ട് നേരിടുകയും ചെയ്യും. ബുദ്ധിവൈഭവം അത് ഇവർക്ക് വളരെയധികം ഉണ്ട്. അതുകൊണ്ട് ഈ സമൂഹത്തിൽ മുൻപന്തിയിലൊക്കെ ഇവരെ കാണാനാകുകയും ചെയ്യും. ഇവർക്ക് പ്രാധാന്യം നൽകുന്നവരെ മാത്രം ഇവർ സുഹൃത്തുക്കളാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ശീലം. അതിനാൽ അടുത്ത സുഹൃത്തുക്കളൊക്കെ ഇവർക്ക് കുറവായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പ്രകൃതിക്കാരായിരിക്കും ഇവർ. പെട്ടെന്ന് തന്നെ ശാന്തരാകുകയും ചെയ്യും. അതുപോലെ തന്നെ സ്വതന്ത്രമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഇവരെ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾക്കൊന്നും അങ്ങനെ ചെവി കൊടുക്കാറും പതിവില്ല. ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം തങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള പൂർണ്ണമെന്നുള്ള ഒരാഗ്രഹം അല്ലെങ്കിൽ ഒരു നിർബന്ധ ബുദ്ധി ഈ ഞായറാഴ്ച ജനിച്ച ആൾക്കാർക്കുണ്ട്. ഇവർ സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ കൊണ്ട് സമ്പന്നരായിരിക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് 19 വയസ്സിന് ശേഷം 9 വർഷത്തിലൊരിക്കൽ ഏറ്റവും നല്ല സമയം ഉണ്ടാകാറും പതിവുണ്ടെന്ന് പറയും. ഈ അവസരത്തിൽ സമ്പത്തും ഐശ്വര്യവും ഇവരിൽ വന്നു ചേരാറുമുണ്ട്. ഇവർ ജീവിത പങ്കാളിയോട് വളരെയധികം സ്നേഹം പുലർത്തുന്നവരാണ് എന്നാണ് പറയപ്പെടുക. പിന്നീട് തിങ്കളാഴ്ച ജനിച്ച ആൾക്കാരാണ്. ഇവരെല്ലാ കാര്യത്തിലും ഒരു അധികാര സ്വഭാവം കാട്ടുന്നവരാണ്. ഇത് ചില സമയങ്ങളിൽ മറ്റുള്ളവർക്ക് അപ്രീതി ഉണ്ടാക്കാനായിട്ട് കാരണമുണ്ടാവുകയും ജീവിതത്തിലെ എളിമയും സഹാനുഭൂതിയും ഒക്കെ ഉള്ളവരാണിവർ. എന്നാലും ഈ അധികാര മനോഭാവം അതിനെയൊക്കെ അങ്ങ് നിഷ്പ്രഭമാക്കുകയും ചെയ്യും. കഠിനാധ്വാനികളാണവർ, അതുപോലെ തന്നെ ആത്മാർത്ഥതയുള്ളവരുമായിരിക്കും. കുടുംബജീവിതത്തിന് ഏറെ വില കൽപ്പിക്കുന്ന ഈ കൂട്ടർ മറ്റുള്ളവരെ സംരക്ഷിക്കുന്നതിന് മുന്നിട്ട് നിൽക്കുകയും ചെയ്യാറുണ്ട്. തിങ്കളാഴ്ച ജനിച്ചവർ ജീവിതത്തിൽ 20 വയസ്സ് കഴിഞ്ഞാൽ വീണ്ടുമുള്ള 9 വർഷങ്ങൾക്കിടയ്ക്കാണ് ഭാഗ്യവും വിജയവും നല്ല കാലവും ഇവർക്ക് വന്നു ചേരുക. ഇവർക്ക് പൊതുവേ സാവധാനമാണ് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്നതെന്ന് പറയാറുണ്ട്. തുടക്കത്തിൽ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കപ്പെടാൻ സാധ്യത വളരെ കൂടുതലുണ്ട് ഇവർക്ക്. എന്നാൽ ഈ കർമ്മ മേഖലയിൽ നിന്ന് വേഗത്തിൽ ലാഭം കൈവരിക്കുന്ന ആൾക്കാരാണ്.
തിങ്കളാഴ്ച ജനിച്ച ആൾക്കാരെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതിന് യാതൊരു മടിയുമില്ലാത്തവരാകും. എന്നാൽ മനോബലം ഇവർക്ക് തീരെ കുറവായിരിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പിന്നീട് ഈ ചൊവ്വാഴ്ച ജനിച്ച ആൾക്കാർ നേതൃത്വ പാഠമുള്ളവരും ഉറച്ച തീരുമാനമെടുക്കാൻ പ്രാപ്തിയുള്ളവരുമാണെന്നാണ് പറയപ്പെടുക. മറ്റുള്ളവർ മടിച്ചു നിൽക്കുന്ന കാര്യങ്ങൾ സാഹസികമായി ഏറ്റെടുക്കുന്നവരും ഏറ്റെടുത്ത കാര്യങ്ങൾ ഉത്സാഹത്തോടെ ചെയ്തു തീർക്കാൻ പരിശ്രമിക്കുന്നവരുമാണിവർ. അതുപോലെ തന്നെ മുൻകോപികളും ചിട്ടയോടെ കാര്യങ്ങൾ നിർവഹിക്കുന്നവരും അത്യുത്സാഹികളും അക്ഷമയും ധൈര്യശാലികളുമുള്ള ആൾക്കാരാണ് ഈ ചൊവ്വാഴ്ച. മുൻകോപവും അക്ഷമയും ഇവരുടെ ഒരു കുടുംബജീവിതത്തിൽ പലപ്പോഴും താളപ്പിഴകൾ ഉണ്ടാക്കാറ് പതിവുണ്ട്. ദേഷ്യമാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര. ഉത്സാഹത്തോടെ കാര്യങ്ങൾ ചെയ്യുന്ന ഇവരെ ആഗ്രഹിച്ചതെന്തും എത്ര കഷ്ടപ്പെട്ടും നേടിയെടുക്കും. കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്ന ഇവരുടെ സ്വഭാവം ചിലപ്പോൾ മറ്റുള്ളവരിൽ അതൃപ്തി ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അതിനാൽ വാക്കുകൾ വളരെ സൂക്ഷിച്ചു വേണം ഇക്കൂട്ടർ ഉപയോഗിക്കാൻ. തൊട്ടാവാടികളായ ഇക്കൂട്ടർ വിമർശനങ്ങളിൽ പെട്ടെന്ന് അങ്ങ് പതറിപ്പോകാറുമുണ്ട്. എടുത്തിയാട്ടക്കാരായ ഇക്കൂട്ടർ ഒന്ന് രണ്ട് തവണ ആലോചിച്ച ശേഷം മാത്രമേ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുക പതിവുള്ളൂ. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ മിതത്വം പാലിക്കുന്നത് തൊഴിൽ വിജയത്തിന് ഇവർക്ക് ഉത്തമമായിരിക്കും. ഈ ദിവസം ജനിച്ചവർക്ക് 18 വയസ്സ് മുതൽ വീണ്ടുമുള്ള 9 വർഷങ്ങളിലാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ അനുഭവപ്പെടാറ്. വിദ്യാഭ്യാസകാലം പൂർത്തിയാക്കുമ്പോൾ തന്നെ ഇവരെ ഭാഗ്യങ്ങൾ തേടിയെത്തും. അതുപോലെ തന്നെ ഇവർ കർക്കശ സ്വഭാവം പ്രകടിപ്പിക്കുകയും നേതൃപാഠവും പ്രകടിപ്പിക്കുന്നതുമായിട്ടുള്ള ആൾക്കാരാണ്. എന്നാൽ ഇവരെ ക്ഷമാശീലം തീരെയില്ലാത്ത ആൾക്കാരുമാണ്. പിന്നീട് ബുധനാഴ്ച ജനിച്ചവരാണ്. ആലോചിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഈ ബുധനാഴ്ച ജനിച്ച ആൾക്കാർ. വളരെയധികം സംസാരിക്കുന്ന ഇക്കൂട്ടർ സുഹൃത്തുക്കളുമായും അയൽക്കാരുമായും ബന്ധുക്കളുമായും ഒക്കെ നല്ല ബന്ധം വെച്ച് പുലർത്തുന്നവരായിരിക്കും. ഏത് സാഹചര്യവുമായിട്ട് എളുപ്പത്തിൽ ഇടങ്ങിച്ചേരുന്നവരാണിവർ. തർക്ക വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ അവർക്കൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. പല പ്രത്യേക കഴിവുകളുമുള്ള ഇക്കൂട്ടർ ജീവിതത്തെ ധൈര്യപൂർവ്വം നേരിടും. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുകയും ചെയ്യും. അമിത സംസാരം മൂലം ചില സമയങ്ങളിൽ ഇവരെ തെറ്റിദ്ധരിക്കപ്പെടാനും ഇടയുണ്ട്. അതിനാൽ തന്നെ ഒറ്റപ്പെടാനും സാധ്യതയുണ്ട്. ബുദ്ധിപൂർവ്വതയുള്ള ഇക്കൂട്ടർ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഉത്സാഹം കാട്ടാറുണ്ട്. അതുപോലെ ധൈര്യം മാത്രം കൈമുതലാക്കി ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ആഗ്രഹിച്ച ഏത് കാര്യങ്ങളും നേടിയെടുക്കാൻ ഏതറ്റം വരെ പോകാനും ഇവർ തയ്യാറായിരിക്കും. എന്നാൽ ചെറിയ ചെറിയ അശ്രദ്ധകൾ ഇവരുടെ ജീവിതത്തെ സാരമായി ബാധിക്കാറുണ്ടെന്ന് പറയണം. എത്ര ചെറിയ കാര്യമായാലും മുന്നിൽ നിന്ന് ചെയ്യാൻ ഇവർ തയ്യാറായിരിക്കുകയും ചെയ്യും. ഏത് കാര്യം ചെയ്താലും വിജയം കൈവരിക്കുന്നവരാണ് ഈ ബുധനാഴ്ച ജനിച്ച ആൾക്കാർ. 23 വയസ്സ് മുതലാണ് ഇവരുടെ നല്ല കാലം ആരംഭിക്കുക. പിന്നീടുള്ള 9 വർഷങ്ങളിൽ ഒരിക്കൽ നല്ല കാലം ഇവർക്ക് ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. തുടർച്ചയായ സ്ഥാനക്കയറ്റവും ഇവർക്ക് ഉണ്ടാകാറുണ്ട്. കണക്ക്, ശാസ്ത്രം എന്നീ വിഷയങ്ങൾ ഇവർ വളരെയധികം കഴിവ് തെളിയിക്കുന്ന ആൾക്കാരുമാണ്. സ്വന്തം അഭിപ്രായം ഇവരെ തുറന്നു പറയാൻ യാതൊരു മടിയും കാണിക്കാറും പതിവില്ല. പിന്നീട് വ്യാഴാഴ്ച ജനിച്ച ആൾക്കാരാണ്. ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ഒരു മൂർത്തീഭാവമാണ് ഇക്കൂട്ടർ. ഇവർക്ക് ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ജീവിതമായിരിക്കും കിട്ടാറെന്ന് പറയും. സ്വാതന്ത്ര്യ മോഹികളായിട്ടുള്ള ഇവർ സഞ്ചാരപ്രിയരും യാത്രകളിലൂടെ പുതിയ അറിവുകൾ ആർജിക്കുന്നവരുമായിരിക്കുകയും ചെയ്യും. ജീവിതത്തെക്കുറിച്ച് ഉയർന്ന ഒരു കാഴ്ചപ്പാട് പുലർത്തുന്ന ഇവരെ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ വിഷാദത്തിലേക്ക് വീണുപോവുകയും ചെയ്യും. കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്ന ഇവർ മറ്റുള്ളവരുടെ വികാരങ്ങളൊന്നും മാനിക്കാറും പതിവില്ല. ഈ സ്വഭാവം മൂലം കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കാറും പതിവുണ്ട്. പങ്കാളിയോട് വളരെയധികം ആത്മാർത്ഥതയും താല്പര്യവും പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ് വ്യാഴാഴ്ച ജനിച്ചവർ. വിവാഹിത ജീവിതത്തിലെ സന്തുഷ്ടിയും സംതൃപ്തിയും അനുഭവിക്കുന്ന ആൾക്കാരുമായിരിക്കുമെന്നാണ് പറയുക. തങ്ങളെ മാത്രമല്ല മറ്റുള്ളവരെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കും ഇവരുടെ ഓരോ വാക്കുകളും പ്രവൃത്തിയും. എത്ര കൊച്ചു കാര്യമായാൽ പോലും അതിൽ സന്തോഷം കണ്ടെത്താനായിട്ട് ഇവർക്ക് സാധിക്കാറുമുണ്ട്. ഈ ദിവസം ജനിച്ചവർ ക്ഷമാശീലരായിരിക്കും. 18 വയസ്സ് മുതൽ തന്നെ ഭാഗ്യകാലം ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും. ശാന്തതയാണ് ഇവരുടെ ഒരു മുഖമുദ്ര. വിശ്വാസവഞ്ചന കാട്ടുന്നവരെ സ്നേഹത്തോടെ
തലോടുന്നവരുമാണ് ഇവർ. എല്ലാവരെയും നേർവഴിക്ക് നടത്താൻ പരിശ്രമിക്കുന്ന ആൾക്കാരാണ് ഈ വ്യാഴാഴ്ച ജനിച്ച ആൾക്കാർ. പ്രതികൂല സാഹചര്യങ്ങളെയും ഇവരെ ശുഭാപ്തി വിശ്വാസത്തോടെ നേരിട്ട് ഉന്നതമായിട്ടുള്ള വിജയങ്ങൾ അവർ നേടിയെടുക്കുകയും ചെയ്യും. ഇവർ തത്വചിന്തകളിലൊക്കെ വളരെ താല്പര്യം പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണെന്നാണ് പറയപ്പെടുക. പിന്നീട് വെള്ളിയാഴ്ച ജനിച്ച ആൾക്കാരാണ്. വെള്ളിയാഴ്ച ജനിച്ചവരുടെ ജീവിതം പൊതുവേ സുഖകരവും സന്തോഷകരവുമായിരിക്കും. ഈ സന്തോഷം മറ്റുള്ളവരിലേക്ക് പകരാൻ ശ്രമിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും പ്രിയങ്കരായിരിക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും ചിന്തകൾക്കുമൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകി തീരുമാനങ്ങൾ എടുക്കുക എന്ന ശീലം ചിലപ്പോൾ ഇക്കൂട്ടർക്ക് വളരെയധികം പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കാറും പതിവുണ്ട്. ഊർജ്ജസ്വലതയും ചുറുചുറുക്കും കൊണ്ട് തങ്ങൾ നിൽക്കുന്ന ചുറ്റുപാട് എപ്പോഴും സജീവമാക്കി നിർത്താൻ ഇക്കൂട്ടർക്ക് പ്രത്യേകമായ ഒരു കഴിവുണ്ട്. മറ്റുള്ളവരോട് സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നവരാണ് ഈ വെള്ളിയാഴ്ച ജനിച്ചവർ. സൗന്ദര്യം, കല, പ്രണയം, ആഡംബരം എന്നിവയിലെല്ലാം പ്രിയമുള്ള ആൾക്കാരാണിവർ. അതുപോലെ തന്നെ വികാരാധീനരായിട്ട് പെരുമാറുന്ന ഇക്കൂട്ടർ പെട്ടെന്ന് തന്നെ സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതിന് വഴിയുണ്ടാക്കുകയും ചെയ്യും. സുഖകരമായ ജീവിതത്തിനും ആഡംബരത്തിനുമായി നല്ലതുപോലെ അധ്വാനിക്കാൻ ഇവർക്ക് യാതൊരു മടിയും ഉണ്ടായിരിക്കില്ല. ജീവിതത്തെ മൊത്തത്തിൽ പോസിറ്റീവായി എടുക്കുന്ന ആൾക്കാരാണ് ഈ വെള്ളിയാഴ്ച ജനിച്ച ആൾക്കാർ. സ്വന്തം ജീവിതത്തിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ഇവരെ വളരെയധികം വില നൽകുന്നുണ്ട്. അതുപോലെ മോശം അനുഭവം ഉണ്ടാകാനുള്ള സാധ്യത ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്നും ഉണ്ടാകാറുമുണ്ട്. സ്നേഹവും കരുതലും കൊണ്ട് മറ്റുള്ളവരെ കീഴടക്കുന്ന ഇവരെ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവരായിരിക്കുകയും ചെയ്യാറാണ് പതിവ്. ഈ ദിവസം ജനിച്ചവർക്ക് 22 വയസ്സ് മുതൽ 4 വർഷത്തിലൊരിക്കൽ ജീവിതത്തിൽ ഭാഗ്യങ്ങൾ വന്നു ചേരാറുണ്ടെന്നാണ് പറയുക. ഇവരിൽ പുരുഷന്മാർക്ക് സ്ത്രീകളെ ആകർഷിക്കാനായിട്ടൊരു പ്രത്യേകമായ കഴിവുണ്ട്. എല്ലാ കാര്യങ്ങളിലും താൻ സമർത്ഥനാണെന്ന ഭാവം ഇവർ പ്രകടമാക്കുകയും ചെയ്യും. മറ്റുള്ളവരോട് സ്നേഹവും കരുണയും ഇവരെ കാത്തുസൂക്ഷിക്കും. പൊതുവെ അലസത ഇവരുടെ ഒരു കൂടപ്പുറപ്പായിരിക്കും. ഇവർ കലാപരമായ കഴിവുകൾ കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. പിന്നീട് ഈ ശനിയാഴ്ച ജനിച്ച ആൾക്കാരെ ബുദ്ധിപൂർവ്വതയിലും പ്രായോഗികതയിലും എല്ലായ്പ്പോഴും ഒരു പടി മുന്നിൽ നിൽക്കുന്നു. ഇവർ നിർബന്ധ ബുദ്ധിയുള്ള ആൾക്കാരാണ്. സമയനിഷ്ഠമായിട്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നവരെ കർക്കശ സ്വഭാവക്കാരും നേർവഴിക്ക് ചിന്തിക്കുന്നവരുമാണ്. അനുഭവങ്ങളിലൂടെ അറിവ് സമ്പാദിക്കുന്നതിലായിരിക്കും അവർക്ക് താല്പര്യം. ഏറ്റെടുത്ത കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ ചെയ്തു തീർക്കുന്നവരാണ് ഈ ശനിയാഴ്ച ജനിച്ച ആൾക്കാർ. പക്വതയാർന്ന പെരുമാറ്റം മൂലം ഗൗരവക്കാരായി തോന്നുമെങ്കിലും അടുത്തറിയുമ്പോൾ ഇവരുടെ സ്വഭാവ ഗുണങ്ങൾ മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് കാരണമാകുകയും ചെയ്യും. മറ്റുള്ളവരുടെ ഉപദേശങ്ങളെ സ്വീകരിക്കാത്ത ഇവരെ സ്വന്തം ചിന്തകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കും. കുടുംബത്തിന് വേണ്ടി എന്തും ത്യജിക്കാൻ ഇവർ തയ്യാറായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ബന്ധുക്കൾക്കും കുടുംബക്കാർക്കും പ്രിയപ്പെട്ടവരായിരിക്കും ഈ ശനിയാഴ്ച ധരിച്ച ആൾക്കാർ. ദാമ്പത്യത്തിലവരെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാത്തവരാണ്. ജീവിതത്തിൽ സംശയരോഗം ഏറ്റവും കൂടുതലായിട്ട് അലട്ടുന്ന ആൾക്കാരാണ് ഈ ശനിയാഴ്ച ധരിച്ചവരെന്നാണ് പറയുന്നത്. എത്ര കഠിനമായ സാഹചര്യത്തെയും സമചിത്തതയോടെ നേരിടാൻ കഴിയുന്നവരെ കാര്യങ്ങളെ അതിന് അർഹമായ വിലയോടെ കാണുന്നവരാണ്. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതമാണ് ഇക്കൂട്ടർക്കുണ്ടാകുക. എങ്കിലും ശുഭാപ്തി വിശ്വാസം ഇവരെ മുന്നോട്ട് നയിക്കുകയും ചെയ്യും. ഈ ദിവസം ജനിച്ച ആൾക്കാരെ മുതിർന്നവരെ ബഹുമാനിക്കുന്നവരാണ്. തൻ്റെ ഗുരുക്കന്മാരെ ഇവർ ദൈവതുല്യരായിട്ടാണ് കണക്കാക്കുന്നത്. 22 വയസ്സ് മുതൽ നല്ല കാലം എന്നാണ് ഇവർക്ക് പറയുക. 26, 31, 35, 40, 44, 53 എന്നീ വയസ്സുകളിൽ ഏറെ ഭാഗ്യം ഇവരെ കടാക്ഷിക്കുകയും ചെയ്യും. ഇവർ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ വളരെ താല്പര്യം കാട്ടുന്നവരാണ്. അതുപോലെ പൊതുവെ വിവേകമതികളുമായിരിക്കും. എല്ലാ പ്രവർത്തനങ്ങളിലും ഇവർ ആത്മാർത്ഥത പ്രകടിപ്പിക്കുകയും ചെയ്യും. ഉദ്യോഗത്തിൽ ഇവർ വേഗത്തിൽ തന്നെ ശോഭിക്കുകയും ചെയ്യും. ഇങ്ങനെ ഈ ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ഓരോ ദിവസം ജനിച്ച ആൾക്കാർക്കുള്ള ചില സ്വഭാവവിശേഷങ്ങളാണ് നമ്മൾ ഇവിടെ പ്രതിപാദിച്ചത്. വൈവിധ്യമാർന്ന വിഷയങ്ങൾ നമ്മുടെ ചാനലിൽ കൂടെ അവതരിപ്പിക്കുക എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു വിഷയവും നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിലൊരു കുറേയേറെയെങ്കിലും ആൾക്കാർക്ക് ഈ ഒരു രീതിയിലുള്ള സ്വഭാവ ഗുണങ്ങളൊക്കെ തന്നെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എഴുതുന്നുണ്ട്. വീണ്ടും ഇതുപോലെ
ഇതിനെക്കുറിച്ച് തെറ്റായതായാലും ശരിയായതായാലും ഉള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ഈ ഇപ്പോൾ ഈ കൊറോണ കാലമായാലും ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് കാണുന്നതിനൊക്കെ കമൻറ്റുകൾക്ക് മറുപടി അയക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. നമസ്കാരം.